one of the very prominent director and cinematographer aya Rajiv Menon cinema kutekoda samsarikkunnu njan innu raavile nammude director Shyamaprasad sir umayittu njan samsarichirunnu appo adeham ipo adeyathinte adutha cinema ki adehamaanu music cheyyunnathu adeham cheyyunna adutha cinema ki appo adinu background score aanu adeham cheyyunna appo adeyam ennodu paranjathu ഒരു സംവിധായകൻ തന്നെ പറ്റിയാൽ ആ സംവിധായകൻ തന്നെ ആ സംവിധായകന്റെ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്താൽ ആ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതായത് ഏറ്റവും നല്ലത് എന്നാണ് അപ്പോൾ ഞാൻ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് അങ്ങനെ ഒരു ഒരു സംവിധായകൻ മ്യൂസിക് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ സാറിന്റെ സിനിമയ്ക്ക് ഇത് രണ്ട് ആസ്പെക്ട് ഉണ്ട് ഒന്ന് നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാർത്തകളാൽ നമ്മൾ പറയുന്ന കഥ പിന്നെ വിഷ്വൽസ് ആയി നമ്മൾ പറയുന്ന കഥ പിന്നെ സൗണ്ട് ഇഫക്ട്സ് ആയി നമ്മൾ ഇട്ടിപ്പിക്കുന്ന ചില പിന്നെ അതിന്റെ മുകളിൽ വി ഹാവ് ഗോട്ട് ഈ ഒരു ഇമോഷണൽ ക്യാരിയിങ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ കൊണ്ടുവന്നത് അപ്പൊ ചിലപ്പോൾ നമ്മൾ തോന്നിപ്പോവും നമ്മളുടെ ഇവിടെ ഇമോഷൻ വേണ്ട എന്ന് അപ്പൊ നമ്മൾ മ്യൂസിക് വേണ്ടെന്ന് പറയും ചിലപ്പോൾ നമുക്ക് അത് കൂട്ടണം എന്ന് പറയും ഈ മ്യൂസിക് കൂട്ടുന്നത് പക്ഷെ ഇതില് ഞാൻ അദ്ദേഹം പറയണത് ഐ മീൻ വലിയ സത്യജിത്രയെ മാതിരി ഇരിക്കുന്ന ഇത്രയും ഒരു മഹത് വ്യക്തി നമ്മളുടെ ഇന്ത്യയില് അദ്ദേഹം ചെയ്ത സ്കോർസ് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലായിരുന്നു യുനോ സത്യജിത്രയെ ചെയ്തിരുന്നത് അതൊരു മഹാപുരുഷനായിരുന്നു ബിക്കോസ് ഹി ഹാഡ് സ്റ്റഡീഡ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ഓൾ ദാറ്റ് ഈ സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മിക്കവാറും അവർ യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ ക്ലാസിക്കലാണ് അതിനെപ്പറ്റി എനിക്ക് അത്രയും യുനോ അത് സ്കോർ എഴുതാനായിട്ടോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല പ്രോബബ്ലി ഞാൻ ഇപ്പൊ പിയാനോ പഠിക്കേണ്ടി വരും അതൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ പല ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ലൈക്ക് ഇപ്പൊ സഞ്ജയ് ലീല ബൻസാലി വളരെ സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹം ആ മ്യൂസിക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് വെസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അയാള് മ്യൂസിക് ചെയ്യുന്നു അപ്പൊ അത് ആ ഒരു ഡയറക്ടറിന്റെ മ്യൂസിക്കൽ കപ്പാസിറ്റിയും അയാളുടെ മ്യൂസിക്കൽ നോളജും വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പറ്റും എനിക്കൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്റെ ഇപ്പോഴത്തെ സ്കിൽ എനിക്ക് തന്നെ പാടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ചില രണ്ട് ജിംഗിൾ പാടിയിട്ടുണ്ട് പക്ഷെ ഒരു പാട്ടിനെ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സോ ഐ മീൻ ജസ്റ്റ് ട്രൈ പക്ഷെ to do that adoru background score cheyanalla I mean adinu vendiyulla arivu enikku undo illayo nu enikku arilla illa ipo sara parnale sara jingle paadittundu sara suriye kondoru jingle paadichittundu appo adum njangal kandittundu appo sara njan choikkunnathu sara ee oru ee pandemic situation anengil polum idu engane indinte shoot okke engane irunnu nammada ee അതെല്ലാം ആക്ച്വലി എന്റെ സ്റ്റുഡൻസ് അവര് ഓരോരോ സ്ഥലങ്ങളിൽ ഇന്ത്യയിലുണ്ട് യുനോ സോ അവര് മൈൻ സ്ക്രീനിൽ പഠിച്ചവരാണ് സർവം തവണ വർക്ക് ചെയ്തപ്പോ ഈ സ്റ്റുഡൻസ് എന്നെ ഐ മീൻ നോർത്ത് ഈസ്റ്റിൽ ഷൂട്ട് ചെയ്യാനും കാശ്മീരിൽ ഷൂട്ട് ചെയ്യാനും അവിടെയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തവരാണ് കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ അപ്പൊ അവരാണ് അവർക്ക് ഈ പാട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഉചിതമായ ചില ഷോർട്സ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അപ്പൊ ചിലത് അവർ എടുത്തു ചിലത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവർ അയച്ചു തന്ന വിഷ്വലിന്റെ ഒരു കമ്പൈലേഷൻ ആണ് ഞാൻ പറയാൻ ഐ മീൻ വിചാരിച്ച കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഇന്ത്യ മുഴുക്കമുള്ള ഒരു ഐക്യമുള്ള ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് ആണ് നമുക്കൊരു കേരളത്തിൽ ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് തമിഴ്നാട്ടിൽ ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് അല്ലെങ്കിൽ ഒറീസയിൽ ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് എന്ന് ഇല്ല നമുക്ക് ഒരു ജനറൽ ഒരു ഓൾ ഇന്ത്യ ലെവലില് ഒരു ചില കാര്യങ്ങള് നമ്മളെ പുള്ളിയുണ്ട് ആൻഡ് എക്സ്പെഷ്യലി ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് അതൊരു ആ ഒരു എന്താ പറയണ ആ ഒരു കളക്റ്റീവ് സെൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് അതിൽ എല്ലാവർക്കും തോന്നുന്ന ചില ഇതുകളാണ് നാം തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും വിചാരിക്കുന്നത് എല്ലാ നദികളും കടലിൽ പോയി ചേരും സോ ആദ്യത്തെ ഷോട്ട് കടലിനാണ് പിന്നെ എൻഡിലെ ഷോട്ട് മേഘങ്ങളാണ് അതിന്റെ മുകളിലിരിക്കുന്നത് സോ ഇത് നോർമലി നിങ്ങൾ റിവേഴ്സിൽ ഷൂട്ട് ചെയ്ത് മനുഷ്യൻ ഏത് സ്ഥലത്താണെങ്കിലും അവരെ പോയി അസ്ഥി ഒഴുക്കുന്നത് ഒരു നദിയിലാണ് നദി പോയി കടലിൽ ചേരുന്നതാണ്
So the man's life begins and ends in water. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്. ബിക്കോസ് ലിറിക്കും പറയുന്നത് ഉടലിനും അകലിനിൽ, അകൽ എന്ന് പറഞ്ഞ അകൽ വിളക്കാണ്, ഉടലിനും അകലിനിൽ ഉയിരനും തിരിയിൽ. നിങ്ങളുടെ ആ ആ ബേണിംഗിൽ മേ യുവർ ലൈറ്റ് കം ആൻഡ് ഷൈൻ ഇൻസൈഡ് മീ എന്നാണ് പറയുന്നത്. സോ അത് എല്ലാവർക്കും തോന്നുന്ന ഒരു തോട്ടാണ്, യുനോ ദാറ്റ് ജീവിതം തന്നെ നിന്ന നാളെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള സിറ്റുവേഷൻ ആണ് കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നത്. എല്ലാവരും പേടിച്ച് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഇതിന്റെ മുമ്പിൽ കണ്ടിട്ടില്ല. യുദ്ധങ്ങൾ വന്നപ്പോഴും ആൾക്കാർ വളരെ കോൺഫിഡന്റ് ആയി പുറത്തു പോയിരുന്നു. സുനാമി വന്നപ്പോഴും ആൾക്കാർ മറ്റേവരെ ഹെൽപ്പ് ചെയ്യാനായി പോയിരുന്നു. ഇപ്പൊ എല്ലാവരും ആരെയും ഹെൽപ്പ് ചെയ്യാണ്ട് തന്നെ മനുഷ്യനെ കണ്ട പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. സാർ, ഈ ലോകമെമ്പാടും ഈ പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോ ഒബ്വിയസ്ലി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുള്ളവരും അതിന് ഒരു ഭാഗമായി, അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. സോ ഹൗ യു സർവൈവ് ദ പീരിയഡ് ആൻഡ് വാട്ട് മേക്ക് യു മൂവ് ഓൺ ദീസ് ഡേയ്സ്? അത് വളരെ കഷ്ടമായിരുന്നു. ബിക്കോസ് യു നോ ഐ ഹാഡ് അഡ്വർടൈസിംഗ് കംപ്ലീറ്റ് ആയി, സ്റ്റോപ്പ് ആയി. പിന്നെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് സാലറി കൊടുക്കാനായിട്ടുള്ള ഒരു യുനോ സ്ട്രഗിൾ ആണ്. ഐ മീൻ even if to give 50% salary after a certain point of time becomes a very difficult thing, you know, because there is no income, zero income, you know, you have to survive. Adillandi workers in the film industry, they are also struggling in a, you know, very very big way, you know. Pinne daily workers ullavarku avarku vera oru type of struggle, so ellavarkum struggle undu. Pinne pandemic നടക്കണമേത്ത് നമ്മള് മനസ്സ് വളരെ ഇടിഞ്ഞു പോണ്ടെന്ന് വരുന്നിട്ട് നമ്മൾ ബുക്ക് വായിക്കുക, മറ്റേ ക്രിയേറ്റിവിറ്റി ചെയ്യുക, ടു കീപ് യുവർ സെൽഫ് പോസിറ്റീവ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് തിങ് ബിക്കോസ് ഒരു ക്രിയേറ്റീവ് പേഴ്സണ് ഐഡിയാസ് ആണല്ലോ, ഇറ്റ്സ് നോട്ട് ഓൺലി വർക്ക്. ബട്ട് സിനിമ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പറഞ്ഞാൽ, നമ്മള് ഇപ്പൊ ഒരു ട്യൂൺ ഞാൻ തന്നെ ഇരുന്ന് കമ്പോസ് ചെയ്യാം, പാട്ട് പാടുന്നത് നമ്മൾ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് ഫൈനലി ഒരു ദിവസം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയാൽ മതി. പക്ഷെ സിനിമ അങ്ങനെയല്ല, ഒരു 100 പേര് വേണ്ടി വരും ഒരു സെറ്റില്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് ആമസോണിന് വേണ്ടിയിട്ട് ഒരു അവരൊരു കണ്ടീഷൻ പറഞ്ഞു, ഒരു 10 മാക്സിമം 10 പേരെ വെച്ചിട്ട് ഒരു ഒരു ആന്തോളജി ചെയ്യാൻ പറ്റുമെന്ന്. അത് ചെയ്തപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ 1-2 വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാണ്, അതാണ് നടക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്, വളരെ ഡിഫിക്കൽട്ട് പീരിയഡ് ആണ്. സാർ, അതായിരുന്നു പുത്തം പുതുകാലെ. And what was experience for doing that പുത്തം പുതുകാലെ? അതും യുനോ ഈ സ്പോണ്ടേനിയസ് ആയി അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 15 ദിവസത്തിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുക, അതിന്റെ റിയാക്ഷൻ, പിന്നെ അവരെ കാസ്റ്റ് ചെയ്യുക, പിന്നെ ഈ ഫൈനലി ഷൂട്ടിംഗ് ചെയ്യണം പോയാൻ പോണ സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ ഒരു 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 സീരിയസ് ലോക്ക്ഡൗൺ സിറ്റുവേഷൻ കുറച്ച് റിലാക്സ് ആയിരിക്കും. നിങ്ങൾ നമ്മള് പോയി ഷൂട്ടിംഗ് സ്പോട്ടിലൊക്കെ അതിന്റെ ചുറ്റുപാടും ഒരു ഈ എന്താ പറയണ റെസ്റ്റോറൻസ് ഒന്നും ഇല്ല, യുനോ. ആൻഡ് പ്രൊഡക്ഷൻ ഷാപ്പായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ആൾക്കാരെ കൊണ്ടുപോകാൻ ആ 10-ന്റെ ഉള്ളിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു ലൈറ്റ് മാൻ ഒരു ക്യാമറ അറ്റൻഡർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് മാക്സിമം ഒരു 12 പീപ്പിളിന്റെ ഉള്ളിൽ തീർത്തു അത്. ആൻഡ് ഒരു സച്ച് ഒരു 60+ ആളാണ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്നത്, ലീല സാംസൺ. സോ അമ്മേനെയും പ്രൊട്ടക്ട് ചെയ്യണം. സോ നമുക്ക് ആ ഒരു പേടിയുണ്ട്. ഇപ്പൊ ഞാനൊരു കമേഴ്ഷ്യൽ ചെയ്തു വെച്ച 18-year-old മാൻ ഹു കെയിം ആൻഡ് ആക്ടഡ് വിത്ത് അസ്. സോ ഐ കോൾ ഹിം എവറി അദർ ഡേ ആൻഡ് ചെക്ക് ഹൗ ആർ യു സർ, എവരിതിങ് ഓൾ റൈറ്റ്? ബിക്കോസ് യുനോ യു ഡോണ്ട് വാണ്ട് എനിബഡി ടു ബി ഇൻഫെക്റ്റഡ്. യുനോ നമ്മൾ ഷൂട്ടിങ്ങിന് വന്നു, എന്തെങ്കിലും പ്രോബ്ലം വന്നു, നമ്മൾ ഈ എസ് വി ബാലസുബ്രഹ്മണ്യന്റെ കേസ് കേട്ട കാരണം കൊണ്ട് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളുടെ കൂടെ വന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഒരുവിധമായ മെഡിക്കൽ പ്രോബ്ലംസും ഇത് കാരണം കൊണ്ട് പറ്റില്ല, അതിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സാർ പറഞ്ഞപ്പോ വലിയൊരു ഗ്യാപ്പ് സാറിന്റെ ഒരു സിനിമ ഡയറക്ഷൻ ഇതിലുണ്ടായി, സർവം താളമയവും അതിന് മുൻപേ ഉള്ള സിനിമയും ആയിട്ട്. അപ്പോ അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ്, ഇപ്പോൾ വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷനാണ് ഒരു സിനിമ ചെയ്യണം എന്ന് നമ്മളൊരു പുത്തം പുതുകാലയിൽ ഒരു ആന്തോളജിയിൽ ഒരു ചെറിയ മൂവി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സാറിന്റെ അടുത്ത ഡയറക്ഷൻ ഉടനെ ഉണ്ടാവുമോ, അതോ ഒരു വലിയൊരു ഗ്യാപ്പ് ഇനി ഉണ്ടാവുമോ? ആക്ച്വലി ഒരു ക്രൈം ത്രില്ലർ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ നൗ ഇറ്റ് വിൽ ബി മച്ച് ഫാസ്റ്റർ ബിക്കോസ് എന്താന്ന് പറഞ്ഞാൽ
ഈ ഒരു അഡ്വർടൈസിങ് പറഞ്ഞൊരു പ്രൊഫഷൻ ഉള്ളതായിരുന്നുകൊണ്ട് അതിന് ഒരു ഫെയർലി ലാർജ് സെറ്റപ്പ് ഉള്ളതായിരുന്നുകൊണ്ട് ആൻഡ് വർക്ക് വന്നുകൊണ്ടിരുന്ന കാരണം കൊണ്ട് നമ്മൾ ഇനി സ്ക്രിപ്റ്റ് പുതുക്കാം ബെറ്റർ ആക്കാം പറഞ്ഞ ചിലപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഒരു ലെവലില് ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള ആ ഒരു ആങ്സൈറ്റി മാറിയിട്ട് നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്ന സമയത്ത് ഓക്കെ ലെറ്റ്സ് ട്രൈ. അത് മാക്സിമം എന്തായിരിക്കും ആൾക്കാർ ഇത് ശരിയായില്ല എന്ന് പറയും, അത്രയല്ലേ ഉള്ളൂ, തലേന്നും പോകുന്നില്ലല്ലോ. സോ യു നോ യു മേ ആസ് വെൽ മേക്ക് ആസ് മച്ച് ആസ് യു ക്യാൻ ഇസ് എ തോട്ട് ദാറ്റ് യു നോ ഡെഫിനറ്റ്ലി ക്രോസ് യുവർ മൈൻഡ്. എക്സ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ക്രോസ് ചെയ്യുന്ന സമയത്ത് you have to show ഒരുമാതിരി leadership quality in your organization. പിന്നെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് നമ്മളുടെ കൂടെ കൊണ്ടുപോകുമ്പോൾ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു എവറിബഡി ആൻഡ് വി നീഡ് ടു ബി പോസിറ്റീവ് ആൻഡ് വർക്ക്. സാർ, ഒരു ഫിലിം സാർ ചെയ്യുന്നു, ഈ ഒരു അത് ചെയ്യുന്ന ഒരു ആഡ് ഫിലിം ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ആ ഒരു വലിയൊരു ഡിഫറൻസ് ആണ്. എന്നാലും ഇത് രണ്ടും സൈമൾട്ടേനിയസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ ഒരു വേർതിരിച്ച് കാണുന്നത്? ഹൗ ഇറ്റ് വിൽ ബി ക്രിയേറ്റീവ് ഫോർ യു? അതെ, ഇത് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇനി വൃത്തികെട്ട ആരും കൂടി അത് ഒരു നിങ്ങളൊരു 100 തവണ കാണേണ്ടി വരും. ഒരു നല്ല ആഡ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ 3 കൊല്ലം ഓടിക്കും. 3 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര തവണ നിങ്ങൾ കാണേണ്ട ഒരു ആഡ്. അപ്പൊ അതിനെ എന്തെങ്കിലും നമ്മൾ ഭംഗിപ്പെടുത്തി അതിനെ എന്താണ് നിങ്ങളുടെ നിങ്ങൾ ആ സ്വിച്ച് ഓഫ് ആവാണ്ട് അതിനെ തിരിച്ച് കാണാനായിട്ടുള്ള ഒരു മോഹം ക്രിയേറ്റ് ചെയ്യണം വിഷ്വലി ആൻഡ് ഓഡിയോ വൈസ്. അത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഭംഗി വേണം എന്ന് പറഞ്ഞാൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കണം അല്ല. ചില ചില പാട്ടുകൾക്ക് ചില സ്വരങ്ങൾക്ക് ചില കേൾക്കുന്ന ചില വോയിസുകൾക്ക് നമുക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നും. എനിക്കിപ്പോ സമീപകാലത്ത് എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു പാട്ട് അയ്യപ്പനും കോശിയിലും ആ ഒരു ട്രൈബൽ സോങ് ചെയ്ത ആ സ്ത്രീയുടെ പാട്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇംപ്രസ് ആയി തോന്നിയത്. ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അതിനുശേഷം ഞാൻ ഓടിക്കോൾ അവിടുത്തെ എന്താണ് അവരുടെ എല്ലാ എന്താണ് ഓടിക്കോളെ ട്രൈബൽ മ്യൂസിക് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ലൈക്ക് കേരളത്തില് വിവിധ ഭാഗങ്ങളിൽ വിവിധ സിനിമകളും അതിൻ്റെ കൂടെ ഇരിക്കുന്ന മ്യൂസിക്കും ഹാസ് ബീൻ ദെയർ ഇൻ കേരള. നമ്മള് അതിന് ഞാൻ കൊറേ എന്റെ ആഡ്സിലും അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. യുനോ വെദർ ഇറ്റ് ഇസ് കാലമാറി കഥമാറി ഫോർ ഏഷ്യൻ പെയിൻസ് ഓർ വെദർ ഇറ്റ് ഇസ് യുനോ ശ്രീഭവനം തന്നെ അങ്ങനെ പുള്ളുവമ്പാട്ടും വഞ്ചിപ്പാട്ടും ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഈ അഡ്വർടൈസിംഗിൽ ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മളൊരു പ്രോബ്ലം കാണുന്ന ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് കാണിക്കുന്നത്. പക്ഷെ ലൈഫിലും ആൻഡ് ലിറ്ററേച്ചറിലും പല വിധമായ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഫീച്ചർ ഫിലിം ചെയ്താലേ പറ്റുള്ളൂ. ആൻഡ് ഈവൻ മ്യൂസിക്കലി ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡിൽ ഞാൻ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ദേർ ഇസ് എ ലിമിറ്റേഷൻ. സോ ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് ആ ഒരു തേർഡ് ആക്ടിൽ വരുന്ന ക്ലൈമാക്റ്റിക് അതൊക്കെ ചെയ്യാൻ പറ്റില്ല ആരില്ല. സോ ആഡ്സ് ടീച്ച് യു എ സെർട്ടൻ പെർഫെക്ഷൻ. ഒരു ചെറിയ സാധനത്തിന് നമ്മള് മിനിമം ഒരു 15 to 20 days അതിനെപ്പറ്റി എഴുതി, ഷോർട്ട് ഡിവിഷൻ എഴുതി, പിന്നെയും മാറ്റി, അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്, ഫോർഗ്രൗണ്ടിൽ എന്താണ്, എന്താണ് കളർ വരാൻ പോണേ, എന്താണ് ലെൻസ് വരാൻ പോണേ, അങ്ങനെ വളരെ കൂർമ്മതയോട് നമ്മൾ അതിനെ ഒരു സാധനം നോക്കുമ്പോൾ ദേർ ഇസ് എ സെൻസ് ഓഫ് പ്രിസിഷൻ ദാറ്റ് യു ലേൺ. ആൻഡ് എന്തെങ്കിലും തട്ടിമുട്ടിക്കൂട്ടാ ഷൂട്ടിംഗ് സ്പോട്ടിൽ ഇങ്ങനെ വെറുതെ വെച്ചുണ്ടാക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്യാന്ന് അങ്ങനെ നമ്മൾക്ക് തോന്നാൻ പറ്റില്ല. യുനോ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിരുന്ന് അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുകയാണ് എന്നുള്ള ആ ഒരു സാധനം നമ്മൾ ആഡ്സ് പഠിക്കാം. പക്ഷെ കഥ പറയുന്ന വിഷയവും ആൻഡ് കഥയിൽ വരുന്ന എക്സ്പ്ലിസിറ്റ് ഇമോഷൻ ഇംപ്ലൈഡ് ഇമോഷൻ അതൊക്കെ ആഡിലില്ല. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഒരു ആഡ് ഫിലിം ആണ് നമ്മൾ റിപ്പീറ്റ് വാച്ചില് നമുക്ക് റിപ്പീറ്റ് വാച്ച് കാണാൻ തോന്നണം ഒരു ആഡ് ഫിലിം. സാർ നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആഡ് ഫിലിം ചെയ്ത ആളെ അല്ലെങ്കിൽ ആരാണ് അത് ഡയറക്ട് ചെയ്തത്, ആരാണ് അതിന് സ്ക്രിപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് അത് മ്യൂസിക് കൊടുത്തത്, അങ്ങനെ ഒരു മെൻഷൻ നമുക്ക് ഒരിക്കലും അറിയാനേ പറ്റത്തില്ല. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലരും ആഡും കോമൺ പീപ്പിളിന് ഇത് ചെയ്തത് രാജീവനൻ സാറാണ് അല്ലെങ്കിൽ രാജീവനൻ പ്രൊഡക്ഷൻസിൻ്റെതാണ് ഈ ആഡ് എന്നൊന്നും അറിയാൻ കഴിയുന്നത്. അപ്പോ
അതെന്താന്ന് പറഞ്ഞാൽ കുട്ടി, അത് നടക്കില്ല. ബിക്കോസ് എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മള് യുനോ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെവരിൽ ഒരു വളരെ ഭംഗിയുള്ള ഒരു പോസ്റ്റർ കാണാനുള്ള സാധ്യതയുണ്ട്, ആൾക്കാർ വരച്ചിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്താവന പോസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലിജിയസ് ഇതായിരിക്കും. ചിലപ്പോൾ അവർ വരച്ചിരിക്കുന്ന അത്രയും മനോഹരമായിരിക്കും, ആ അതിന്റെ ടൈപ്പ് ഫേസ് അത്രയും ഭംഗിയായിരിക്കും. പക്ഷെ ആ കലാകാരന്റെ പേര് ഒരിക്കലും നമുക്ക് അറിയില്ല. ഇങ്ങനോ അപ്പൊ ഈ പരസ്യ ഫീൽഡിൽ വരുന്ന ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ അത് ഒരു അനോണിമസ് ആണ്. നമ്മൾ അനോണിമിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ എഴുതുന്നത്. അതിലൊരു ബൈലൈൻ ചോദിക്കുന്നത്, അതിന് എന്താ പറയണ, അത് ബൈലൈൻ വേണമെങ്കിൽ നിങ്ങളുടെ പേര് അനശ്വരമാകണമെങ്കിൽ നിങ്ങൾ ഫീച്ചർ ഫിലിമിൽ തന്നെ ചെയ്യണം. ഞാൻ എത്രയോ ആഡ്സ് ചെയ്തിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് മിൽസാരക്കനവിന്റെ പാട്ട്, കണ്ടുകുണ്ടേന്റെ പാട്ടും ഉയിരി പാട്ടാണ് അവർ പറയുന്നത്. ആർക്കെങ്കിലും എന്റെ പല ഒടികൾ 1000 ആഡ്സ് ഓർമ്മയുണ്ടോ? സോ അതിനുവേണ്ടി വി ഹാവ് ടു ഡു ദാറ്റ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു കഥ ഇങ്ങനെ വന്നിട്ട് ഇനോ നിറയാണ്, അത് അതിനെ പിന്നെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളത്. ഇപ്പൊ ഒരുപാട് തവണ സാറെ കേട്ട ഒരു ചോദ്യമായിരിക്കും, എന്നാലും ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, മലയാളത്തിൽ രാജീവനൻ സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ടാകുമോ? എനിക്ക് വളരെ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ചിലപ്പോ വളരെ ലേറ്റ് ആയിട്ടാ വരിക, പക്ഷെ ഞാൻ ലേറ്റായി വന്നാലും ഞാൻ ഡെഫിനറ്റ് വരുക എന്ന് സംസാരിക്കും. പലവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സഡൻലി പാട്ട് പാടാൻ തുടങ്ങണെന്ന്. ലേറ്റായി, പക്ഷെ എന്നാലും ഞാൻ പാട്ട് പാടി. അതുമാതിരി ലേറ്റ് ആയാലും ഞാൻ മലയാള സിനിമയിൽ ഒരു പടം ചെയ്യും, അതിൽ ഡൗട്ടേ ഇല്ല. വളരെയധികം ഞാൻ എനിക്ക് വലിയ ഇഷ്ടമായ ചില പടങ്ങൾ ഈ സമീപകാലത്ത് വരുന്ന മലയാളം സിനിമ എനിക്ക് വലിയ ഇഷ്ടമായതാണ്. ഫ്രം തുണ്ടി മുതലും ദുഷാക്ഷി ഐ എം സീയിങ് ഒരു പുതിയ ചേഞ്ച്. ആൻഡ് ഐ ലവ്ഡ് യുനോ അങ്കമാലി ഡയറീസ്, ഐ ലൈക് യുനോ സുഡാൻ ഫ്രം നൈജീരിയ, ആൻഡ് വാട്സ് ദാറ്റ് ഫോർ ബ്രദേഴ്സ്, ജല്ലിക്കെട്ട്, ആൻഡ് ഓൾസോ മറ്റേ ഫിലിം കുമ്പളങ്ങി. ദീസ് ആർ ഓൾ ഫിലിംസ് എനിക്ക് വലിയ ഇഷ്ടമായ പടങ്ങളാണ്. സോ ഇറ്റ്സ് ലൈക് ദേർ ആർ ലോട്ട് ഓഫ് എന്താ പറയണ ഒരു പുതിയ ഒരു ക്രിയേറ്റീവ് എനർജി ഈ നോൺ ഹീറോയിക് ഫിലിംസ് യു നോ വിച്ച് ആർ ഡീലിംഗ് വിത്ത് എന്താ പറയണ ഫാമിലി, ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് അതിനൊരു പ്രത്യേകമായ ഒരു ഏരിയയിൽ പോയി അത് റൂട്ട് ചെയ്യണം, റൂട്ട് ചെയ്യുന്നത്. These are things that I am quite liking in and bhoomiyodulla oru connection I feel it strongly. Allengil ella padavum oru samayathe photo chinnukunnu allengil veli naattil irikkanam, you don't feel that rootedness. So that is coming in Malayalam cinema now. Mannil chavattunna kadavathangal and koreyumbodi live sound vannu kaniyal iniyum better avum, you know, performances and ee prompting illatha acting varumbol inim better out. So you can see that the kind of change our original policeman mara tundi modalum dushashili act cheyina methe that quality and that sound inside the police station was so nice, you know. Adhe madri you found that new energy in Angamali Diary. So pala pala aalkarku etrayo perku talent unda adakku avaru varana methe you know that beauty in Sudani from Nigeria, that is humanism illi adu valare bhangiyayittu varundu. Sara malayalathil adhigam interviews il vannittilla, pakshe kaumudile straight line il sara vannittunde, but ennalum nammal chodikkan sarinnodu adhigam chodikkan kadiyatha oru chodyam ee Harikrishnan's aa oru experience, karena Mammootty-ku Mohanlalinu oppa abhinayikkya combination scene illayirunnu engil polum Fasil sarinte film appo angane oru valiya star cast ulla film adinte oru experience aayittu ini adinu shesham camera-kku munnilekku sarane kandittey illa. അതാണ് എന്താ പറഞ്ഞാൽ സുരേഷ് ബാലാജി എന്റെ ഫ്രണ്ടാണ്, അദ്ദേഹമായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. ആൻഡ് ഫാസിൽ എന്റെ മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്. ഐ മീൻ നവോദ്യയിൽ ഞാൻ ഒരു തവണ ക്യാമറയൊക്കെ ഞാൻ സ്റ്റഡി ക്യാം 1 മുതൽ 0 വരുന്ന സമയത്ത് അപ്പൊ ജിജോവും ഐ തിങ്ക് ജിജോസ് ഫാദർ വരുന്നത് അദ്ദേഹം ചോദിച്ചു മിസ്റ്റർ അപ്പച്ചൻ ഞാൻ പറഞ്ഞു ഇല്ല. സോ ആ ഒരു ചർച്ച എപ്പോഴും നടന്നിട്ടുണ്ട്.
you know, should you act, should you not act, kind of. Bombay cinema, then, Roja. അവിടെ ഇത് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് സിനിമാറ്റോഗ്രഫി, അതിൽ എന്തെങ്കിലും ഞാൻ അച്ചീവ് ചെയ്യണം, ഐ മസ്റ്റ് ഡു സംതിങ് യുനോ. ഈ ഒരു നമ്മളെ കാണാൻ കുറച്ച് ഹൈറ്റ് ഉണ്ട്, കുറച്ച് ഇതുണ്ട് എന്ന് പറയണ സമയത്ത് അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് എന്റെ ജീൻസിൽ വന്നിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല സിനിമാറ്റോഗ്രഫിക്ക് വേണ്ടി. ഐ കനോട്ട് യുനോ, ഐ നോ ദാറ്റ് ബോംബെയുടെ you know the quality that I have managed to bring to the table is not inherited or anything of that sort. Adu njan thana shramichu undakirikkana oru sadhanam. Ippa ee paattu enna chelappu you know 50% of the ragam is enikku Abhimanyu ke chakravyuham parna maathri veettile amma paadi irikkana paattukale ende thalayile keri unda. Appa enikku adinum koodi ഐ ഒരു അധികാരമായി പറയാൻ പറ്റില്ല ഇത് എന്റെ എഫേർട്ട് ആണെന്ന് മാത്രം എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൾറെഡി ജനറ്റിക്കലി ദേർ. പക്ഷേ ആസ് ഫാർ ആസ് സിനിമാറ്റോഗ്രഫി ഈസ് കൺസേൺ, ഇറ്റ് വാസ് എ സയൻസ് ആൻഡ് ഐ എനിക്ക് അതിനെ എങ്ങനെയെങ്കിലും ഐ വാണ്ടഡ് ടു യു നോ ഡു ഇറ്റ് വെൽ. ഇപ്പം അത് ശേഷം ദെൻ ദ ഡയറക്ഷൻ ഒരു ലോജിക്കൽ എക്സ്റ്റൻഷൻ ആണ്. പക്ഷേ ദിസ് മ്യൂസിക് ഈസ് സംതിങ് ന്യൂ. ഐ ഡോ നോ, പണ്ടത്തെ കാലത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും നിങ്ങളെ സീരിയസ് ആയി എടുക്കില്ല എന്ന് പറയും. ഇപ്പൊ മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വലിയ ഡയറക്ടേഴ്സും ആക്ടേഴ്സ് ആയി മാറിയിരിക്കണം. ഡയറക്ടർ ആർട്ടിസ്റ്റ് എല്ലാം ഡയറക്ടേഴ്സ് ആണ്. ബിക്കോസ് ഇത്രയും ഈ ആർട്ടിസ്റ്റിന്റെ പിന്നിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഡേറ്റ് കിട്ടാനായിട്ടും ഇവരിപ്പോ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ഒരു ദിവസം വാങ്ങുകയാണ്. സോ ദേ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളിൽ ഉള്ളിലിരിക്കുന്ന കഥ നമുക്ക് പറയണമെങ്കിൽ അത് ഭയങ്കര പാടാണ്. പക്ഷെ അതിന്റെ സാറ്റിസ്ഫാക്ഷനും അത് തന്നെയാണ്. സാറിനെ അഭിനയിപ്പിച്ച ഫാസിൽ സാർ ഇപ്പോ ആക്ടറായി. ആ, ഹീസ് എ ഗുഡ് ആക്ടർ. അദ്ദേഹം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ അമംഗ് ഓൾ ദി ഡയറക്ടേഴ്സ് ഐ വർക്ക് വിത്ത് എല്ലാ ബിറ്റും അദ്ദേഹം ആക്ട് ചെയ്ത് കാണിച്ചു തരും. ടു സച്ച് എൻ എക്സ്റ്റെന്റ് ഞാൻ നിങ്ങൾ ഗുപ്തനായിട്ടിരിക്കാണ്, അപ്പൊ അതിങ്ങനെ ഉറങ്ങു വേണം, ഉറങ്ങണം, ഉറങ്ങിയിട്ട് ആ വന്നിട്ട് അദ്ദേഹം വന്നിട്ട് ആ ചെയറിൽ ഇരുന്നിട്ട് എക്സാക്ട് ആയി അങ്ങനെ തന്നെ കാണിക്കും. പിന്നെ എനിക്ക് മാത്രല്ല, പിന്നിൽ ആ ഒരാളിങ്ങനെ ഓർമ്മയുണ്ട് ബസ്സിൽ അയാളിങ്ങനെ ചെയ്യുന്നത്, അതും കൂടി അദ്ദേഹം പോയി കാണിക്കും. ഹി വിൽ ഷോ ആക്ട് എവറിഥിങ് ഔട്ട്. ആൻഡ് ഈ സീനില് രാജീവ് മരിച്ചു കേട്ടോ. അപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കണം. മരണത്തിലും ഡെഡ് ബോഡിക്കും ഫാസിൽ ആക്ട് ചെയ്ത് കാണിക്കും. ഈസ് ദാറ്റ് ബാഡ്? അതിലെ അത്രയും ഭംഗിയായിട്ട് ആക്ട് ചെയ്ത് കാണിക്കും ഫാസിൽ സാർ. അപ്പൊ ഫാസിക്കൊക്കെ എല്ലാരും എന്താ പറയണം, നല്ലോണം ആക്ട് ചെയ്യണമെന്ന് ഫാസിൽ നല്ലോണം ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആളുടെ അച്ഛനെ കാണണം, അത്ര മനോഹരമായി ആക്ട് ചെയ്യും അവൻ അദ്ദേഹം. യുനോ, സോ ഇറ്റ് ഇസ് ജനറ്റിക്കലി ഹാസ് കം ഇൻ ടു ഹിം. സോ ഇറ്റ് ഇസ് നോ സർപ്രൈസ് ടു ബി ദാറ്റ് ഫാസിക്ക ഈസ് ആക്ടിംഗ്. I'm sure he will do a good job. Sir, ഇപ്പോ തിയേറ്റർ പാൻഡമിക് സിറ്റുവേഷൻസ് ഒക്കെ മാറി, തിയേറ്റേഴ്സ് ഒക്കെ വീണ്ടും ഓപ്പൺ ആയി തുടങ്ങി, വാക്സിൻ വരുന്നു, വാക്സിൻ എല്ലാം അപ്രൂവ് വന്നു കഴിഞ്ഞു. അപ്പോ ഇനി ഒരു ഫിലിം ചെയ്യുമ്പോൾ, ഇപ്പൊ സാറ് ചെയ്യുമ്പോൾ നമുക്കത് ഒ ടി ടി പ്ലാറ്റ്ഫോംസിന് വേണ്ടി ഒരു ഇത് അങ്ങനെ, അല്ലെങ്കിൽ തിയേറ്റേഴ്സ് റിലീസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാകുമോ? അത് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് നമ്മുടെ തിയേറ്റർ മേഖലയ്ക്ക് ഒരു ത്രെട്ട് ആയിരിക്കുമോ? വാട്ട് യു തിങ്ക്? അതുണ്ടാവും. ബിക്കോസ് എന്താന്ന് പറഞ്ഞാൽ അവര് ത്രെട്ട് എന്നല്ല, കോ എക്സിസ്റ്റൻസ് ആയിരിക്കും. യുനോ, ഇഫ് യു വോണ്ട് ടു ടേക്ക് ദ അനാലജി ബിറ്റ്വീൻ ക്രിക്കറ്റിൽ നടന്ന ഒരു അനാലജി, T20 ടെസ്റ്റ് മാച്ച് നശിഞ്ഞു പോകും അല്ലോ. ടെസ്റ്റ് മാച്ച് ഇപ്പൊ 4 ദിവസത്തിൽ തീരുകയാണ്. ബിക്കോസ് പീപ്പിൾസ് ഫിറ്റ്നസ് ലെവൽസ് ആർ ഹയർ ആൻഡ് ദയർ യുനോ എബിലിറ്റി ടു വാട്ട് യു കോൾ fielding is valaradhyam improved. Pakshe, what we are seeing is that television vannappulu idu thaniya parnade satellite tv ke tv le padam idan pondu inime theater lona aarum poi padam kaanilla. Of course 100 days padangal odunilla, mikke padangalum 2 weeks inde ullile collection thirumbu adhin shesha adu tv le varum. Ippa adu tv inde kude it will also come in ott. Pakshe OTT-യുടെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ എപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അത് പടം കാണാൻ പറ്റും. അത് ലോകത്തിലെ എല്ലാ സിനിമകളിലെയും മാതിരി തന്നെ നമ്മളുടെ ആൻഡ് ഈ OTT പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രം പല പേർക്ക്
മലയാള സിനിമയുടെ ഭംഗി കാണാൻ പറ്റിയിട്ടുണ്ട്. ഐ മീൻ വിവിധ ഭാഷകളിൽ നമ്മൾ ഒരിക്കലും ഒരു നമ്മുടെ പടം വൈസാഗിലോ ഒറീസയിലൊക്കെ ഓടുന്ന നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ മലയാള സിനിമ കയറി എത്തിയിട്ടുണ്ട്. ആൻഡ് ബോംബെയിൽ പലവർക്കും ഇപ്പൊ നല്ല ആക്ടേഴ്സ് ഇന്ത്യയിൽ എന്ന് പറയണം ഏത് ദേ ടോക്ക് അബൌട്ട് ഫഹദ് ഫാസിൽ. സോ യുനോ അത് ഒ ടി ടിയുടെ കാരണം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അറോറ തിയേറ്ററില് റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പോയി കാണണം സാറ്റർഡേ സൺഡേ എന്ന് നമ്മൾ എത്ര ആൾക്കാർക്കാണ് റീച്ച് ചെയ്യാൻ പറ്റുക. സോ തിയേറ്റർ ഹാസ് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്, അത് വലിയ സിനിമയ്ക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത്. ചെറിയ സിനിമയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒ ടി ടി വിൽ ബി ഗുഡ്. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, ക്യാരക്ടറിന്റെ ഡ്രിവൺ സ്റ്റോറി ടെല്ലിംഗ്, അതും വളരെയധികം ഡെവലപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ഒ ടി ടിയിൽ. സോ നമ്മള് ബ്രേക്കിംഗ് ബാഡ്, നാർക്കോസ് ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ആ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ അതിനെ ഒരു 2-3 years സീസൺ ആഫ്റ്റർ സീസൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്വീൻ എലിസബത്തിന്റെ സ്റ്റോറി നമ്മൾ 100 മിനിറ്റിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ ക്രൗൺ മാതിരി ഇരിക്കുന്ന സീരിയൽ ഇപ്പൊ 4-5 എപ്പിസോഡ് ആയിട്ട് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഐ തിങ്ക് ഒ ടി ടി അലൗസ് ഫോർ ലോങ്ങർ ഫോർമാറ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആസ് വെൽ ആസ് ബെറ്റർ ക്യാരക്ടർ ഡെവലപ്മെന്റ്. സോ രണ്ടും സിനിമയാണ്, പക്ഷെ അതിന്റെ മാധ്യമങ്ങൾ മാറുകയാണ്. സിനിമ ആസ് എ ലാംഗ്വേജ് ഇസ് ദ സെയിം, മാധ്യമം മാറുകയാണ്. ഇപ്പൊ പ്രിന്റ് മീഡിയ കുറഞ്ഞു, പക്ഷെ പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്തവർ ഇപ്പൊ ഇന്ന് ടിവിയിലുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് എന്താന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ കുറയാണ്. അത് നമുക്ക് ഒരു ഒരു അത് ട്വിറ്ററിൽ വരുമ്പോൾ ട്വിറ്ററിൽ പ്രസ് ചെയ്തിട്ട് പഠിക്കുകയാണ് സ്റ്റോറി. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഒരു ഒരു സിഗരറ്റ് ഷോപ്പിൽ പോയി ഒരു മാഗസീൻ വാങ്ങിയിട്ട് ഒരു 2 മണിക്കൂർ പോകും, പക്ഷെ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് ഉണ്ടാവും. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ഓഫ് വൺ അനദർ. പക്ഷെ യുനോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒരേ മീഡിയം ഉള്ള സ്ഥലത്ത് അതിപ്പോ പല മീഡിയമായി മാറും. പണ്ടത്തെ കാലത്ത് പ്രിന്റിംഗ് പ്രസ് വരുന്നതിന്റെ മുമ്പിൽ നമുക്ക് ഓൺലി പോയട്രിയും ഡ്രാമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിന്റിംഗ് പ്രസ് വന്ന കാരണം കൊണ്ട് നോവൽ ക്രിയേറ്റ് ആയി, അതിനു മുമ്പിൽ നോവൽസ് വർ നോട്ട് ദേർ, യു നോ. സോ ദ സെയിം തിങ് ഈസ് വാട്ട് യു ആർ സീയിങ്. ടെക്നോളജി മാറുമ്പോൾ അതിൽ ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് മറ്റേതിനെ കാനിബലൈസ് ചെയ്യുന്നത്, ചേഞ്ചിനെ നിരാകരിക്കുന്നത്, അത് ഇറ്റ്സ് അൺസയന്റിഫിക്. സാർ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നമ്മുടെ മലയാള സിനിമയും സാർ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു ഫ്യൂച്ചർ മലയാള സിനിമയിലെ ഒരു ഫ്യൂച്ചർ ആക്ടർ ആരായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ സിനിമാറ്റോഗ്രാഫർ ആരായിരിക്കാം, ഫ്യൂച്ചർ ഡയറക്ടർ ആരായിരിക്കും, ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ ഇതിലൊരു ക്വസ്റ്റ്യൻ, സാറിന് ആരായിരിക്കും അടുത്ത ഫ്യൂച്ചർ എന്ന് തോന്നുന്നു? അതെനിക്ക് അറിയില്ല, ബിക്കോസ് ഐ ഹാവ് നോട്ട് സീൻ എവരിബഡി ടു. ഞാൻ റിലീസായ പടങ്ങളെ കണ്ടിട്ടുള്ളൂ. സോ എനിക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞിട്ട് ദിസ് മാൻ ഇസ് ടാലന്റഡ് ഹി ക്യാൻ കം അപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവരുടെ ഞാനൊരു ഷൈജു ഖാലിദിന്റെ വർക്ക് കണ്ടിട്ടുണ്ട്, ഞാനൊരു ഫഹദ് ഫാസിലിന്റെ വർക്ക് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സി യു സൂണില് മഹേഷ് രാഘവന്റെ വർക്ക് കണ്ടിട്ടുണ്ട്. ഇംപ്രസീവ് മഹേഷ് നാരായണൻ, ഇതൊക്കെ വളരെ ഇംപ്രസീവ് വർക്കാണ്. മഹേഷ് നാരായണന്റെ കൂടെ ആഡ്സ് പല ആഡ്സും ചെയ്തവരാണ്. ഇത്രയും ഭംഗിയായി അദ്ദേഹം ഡയറക്ട് ചെയ്തു എന്നത് കാണുന്നത് വളരെ ഒരു നമുക്ക് ഒരു വളരെ ഹാപ്പി ആയി തോന്നുന്നു. ഇറ്റ് ഈസ് പോസിബിൾ, ബിക്കോസ് ഇതിൽ തന്നെ യു നോ യു സീ എ ലോട്ട് ഓഫ് അയാളുടെ ഇൻഫ്ലുവൻസ് ആ സിനിമാറ്റോഗ്രഫിയിൽ നമുക്ക് അത് വളരെയധികം കാണാം ആ പടത്തിൽ. ആൻഡ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ക്ലോസ് ആയി വർക്ക് ചെയ്തതുകൊണ്ട് ഹി ഹാസ് എ വെരി ഗുഡ് വിഷ്വൽ സെൻസ് ഓൾസോ. സോ ഹി ഷുഡ് ഡു വെൽ. ആൻഡ് ഓൾ ദി അതർ ആക്ടേഴ്സ് ആർ യു നോ പലവരും ടാലന്റഡ് ആയ ആൾക്കാരുണ്ട്. സോ എനിക്ക് ആ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല, ഹു ആർ ആരാണ് യുനോ ഓഫീസായ ഓഫീസ് കയറി ഇറങ്ങി ചാൻസിന് വേണ്ടി ചോദിക്കുന്നവർ ആരാണ്, അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ നോട്ട് ഇൻ ദാറ്റ് ഗ്രൗണ്ട് റിയാലിറ്റി ഓഫ് നോളജ്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് നോളജ്, സോ ഐ എം നോട്ട് ഏബിൾ ടു സ്റ്റേ. ബട്ട് ഐ ക്യാൻ ഡെഫിനറ്റ്ലി സീ ദാറ്റ് ദെയർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ വിത്ത് പലവർക്കും പല ടാലന്റ് ഉണ്ട്. ആൻഡ് ഷാൻ റഹ്മാൻ മാതിരി ഇരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന് ദേ ആർ യുനോ റിയലി ടാലന്റഡ്. ആൻഡ് നമുക്കിവിടെ കേരളത്തിൽ ഇസ് വൺ ഓഫ് ദി ഓൺലി സ്റ്റേറ്റ്സ് വേർ യു ഹാവ് എ തൈക്കുടം ബ്രിഡ്ജ്, മസാല കോഫി ആൻഡ് അകം, ഇങ്ങനത്തെ പല നോൺ ഫിലിം മ്യൂസീഷ്യൻസും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ഹാപ്പനിങ് ഇൻ മലയാളം സിനിമ. അവരൊക്കെ വരണ്ട്, യുനോ. സോ എവിടെ നിന്നാണ് നെക്സ്റ്റ് ബിഗ് ടാലന്റ് വരാൻ പോണേ,
പുതിയ സിനിമ എങ്ങനെ അത് എൻറിച്ച് ചെയ്യാൻ പോകുന്നു ഐ എം നോട്ട് ഏബിൾ എനിക്ക് ആ എന്താണ് ദിഗ്ദർശനം ഐ ഡോണ്ട് ഹാവ് ദാറ്റ് എബിലിറ്റി ടു ഫോർടെൽ ദ ഫ്യൂച്ചർ ഓക്കേ ദെൻ സർ താങ്ക് യു സോ മച്ച് ഇറ്റ്സ് എ ബിഗ് ഓണർ ആൻഡ് ബിഗ് എന്റെ ഒരു വലിയ ഭാഗ്യമാണ് ഇപ്പൊ സാറുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഇത്രയും സമയം സാർ എല്ലാ എല്ലാം നല്ലത് വരട്ടെ എല്ലാം നല്ലത് മാത്രം ഉണ്ടാവട്ടെ എനിക്ക് വാക്ക് കിട്ടുന്നില്ല വെരി ഹാപ്പി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന മാതിരി ആ ഒരു ചിന്തയിൽ നമ്മള് ഐ എം ഗ്ലാഡ് ദാറ്റ് വി കുഡ് സ്പീക്ക് വിത്ത് കൗമുദി ടിവി ആൻഡ് മൈ ബെസ്റ്റ് വിഷസ് ടു എവരിബഡി സ്റ്റേ സേഫ് സ്റ്റേ സ്ട്രോങ് ബി ക്രിയേറ്റീവ് ഷുവർ സർ താങ്ക് യു